പിൻവാതിൽ നിയമന ആരോപണങ്ങൾ തള്ളി മന്ത്രി എം വി രാജേഷ്. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിലാണ് മന്ത്രിയുടെ മറുപടി. തെറ്റിദ്ധാരണയും പുകമറയും സൃഷ്ടിക്കാൻ സംഘടിത ശ്രമം നടക്കുന്നുവെന്നും മന്ത്രി ആരോപിച്ചു. ഇല്ലാത്ത കത്തിന്റെ പേരിലാണ് തിരുവനന്തപുരം നഗരസഭയിലെ വിവാദമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ലെറ്റർ പാഡിൽ എഴുതിയെന്ന് പറയുന്ന ഒരു കത്തിനെ ചൊല്ലിയാണ് ഈ കോലാഹലം മുഴുവൻ. എഴുതിയാൽ എഴുതിയിട്ടില്ല എന്നും മേൽവിലാസക്കാരൻ എന്ന് പറയുന്നയാൾ കിട്ടിയിട്ടില്ല എന്നും പറയുന്ന ഒരു കത്തിനെ ചൊല്ലിയിട്ടാണ് ഈ പ്രചരണം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. താൽക്കാലിക കരാർ നിയമനങ്ങൾ ഉൾപ്പെടെ എല്ലാം നിയമാനുസൃതമായിട്ടുള്ള ഓഡിറ്റുകൾക്ക് വിധേയമാണ് എന്ന കാര്യം കൂടി ഞാനിവിടെ അറിയിക്കുകയാണ് സർ. ചട്ടങ്ങളും വ്യവസ്ഥകളും ലംഘിച്ച് ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിയമനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓഡിറ്റിലൂടെ അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണത്തിലൂടെ പുറത്തു വരിക തന്നെ ചെയ്യും. അധികാരത്തെ ക്രൂരമായി ദുരുപയോഗം ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധമായ സർക്കാരാണിതെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. പട്ടിപിടുത്തക്കാർ മുതൽ സർവകലാശാല വൈസ് ചാൻസലർ വരെ ജില്ലാ സെക്രട്ടറിയുടെ കത്തു വാങ്ങി നിയമനം നേടുന്ന പിൻവാതിൽ ഭരണകാലമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ആജ്ഞാനുവർത്തികളെ താക്കോൽ സ്ഥാനത്തിരുത്തി അവർ വഴി കൂടുതൽ അയോഗ്യരെ അതാത് വകുപ്പുകൾ നിയമിക്കാൻ ചുമതലപ്പെടുത്തുന്ന ഒരു പിൻവാതിൽ സർക്കാരാണ് സാർ കേരളം ഭരിക്കുന്നത്. പട്ടിപിടുത്തക്കാർ മുതൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വരെ ജില്ലാ സെക്രട്ടറിയുടെ കത്തുകൊണ്ട് നിയമനം നേടുന്ന ഈ നാണംകെട്ടകാലം കേരള ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും കുപ്രസിദ്ധമായ ഭരണമാതൃകയായി വരും കാലങ്ങളിൽ എഴുതപ്പെടും. പി എസ് സി, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്നിവയെ നോക്കുകുത്തിയാക്കി കരാർ നിയമനങ്ങൾ നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. മെഡിക്കൽ കോളേജിലെയും എസ് ഐ ടിയിലെയും നിയമനങ്ങൾ സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു. ന്യൂസ് 18 ആണ് മെഡിക്കൽ കോളേജിലെ പിൻവാതിൽ നിയമനങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. വി വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നു. അരുൺ, പ്രതിപക്ഷം ഈ വിഷയം ഏത് രീതിയിലാണ് സഭയിൽ ഉന്നയിച്ചത്? ഒപ്പം മന്ത്രിയുടെ മറുപടി എന്തായിരുന്നു? വൈകിട്ട് സമവായ ചർച്ചയൊക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനുണ്ടല്ലോ. സംസ്ഥാനത്ത് പിൻവാതിൽ നിയമനങ്ങളും സുജനപക്ഷ നിയമനങ്ങളുമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവന്നത്. വിഷ്ണുനാഥാണ് നോട്ടീസ് അവതരിപ്പിച്ചത്. തിരുവനന്തപുരം നഗരസഭയിലെ മേയറുടെ കത്ത് വിവാദവും ഈ നോട്ടീസിന് അടിസ്ഥാനമാണ്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായി തള്ളുകയാണ് മന്ത്രി. മറുപടി പറഞ്ഞ മന്ത്രി എം വി രാജേഷ് ചെയ്ത പുകമറയുടെ അടിസ്ഥാനത്തിലുള്ള ആരോപണങ്ങളാണ്, ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് സമാനമായ ആരോപണങ്ങൾ ഉയർന്നു വരികയും ജനം ഉദ്യോഗാർത്ഥികൾ തള്ളിക്കളഞ്ഞ് സർക്കാരിനെ വിജയിപ്പിക്കുക വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അത്തരം ആരോപണങ്ങളാണ് ഇപ്പോഴും ഉണ്ടാകുന്നതെന്ന് എം വി രാജേഷ് പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും എം വി രാജേഷ് തള്ളിക്കളയുകയും ചെയ്തു. മാത്രമല്ല യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നടന്ന ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കത്തും അദ്ദേഹം സഭയിൽ വായിച്ചു. മന്ത്രിമാർക്കും അതുപോലെ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്കും ഒക്കെ കൊടുത്ത കത്തുകൾ സഭയിൽ വായിച്ചുകൊണ്ടാണ് യു ഡി എഫ് കാലത്താണ് ഇത്തരം നിയമനങ്ങൾ നടന്നതെന്ന് മന്ത്രി വാദിച്ചത്. മാത്രമല്ല ഇപ്പോഴത്തെ ഈ നിയമ തിരുവനന്തപുരം നഗരസഭയിലെ നിയമനങ്ങൾ പൂർണ്ണമായും സുതാര്യമാണ്. 3 തവണ പത്രപരസ്യം നൽകിയാണ് നിയമനങ്ങൾ ക്ഷണിച്ചത്. ആ മേയറിന്റെ കത്ത് ഇല്ലാത്ത ഒരു കത്താണ്. ഇല്ലാത്ത കത്തിന്റെ പേരിലാണ് ഇത്തരം ആരോപണങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്നതെന്ന് എം ബി രാജ് പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തേക്കാൾ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തേക്കാൾ 18,000 നിയമനങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നുവെന്നും മന്ത്രി അവകാശപ്പെട്ടു. ഏതെങ്കിലും തരത്തിൽ താൽക്കാലിക നിയമനങ്ങളോ പിൻവാതിൽ നിയമനങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റിംഗിലൂടെയും അതുപോലെ വിജിലൻസ് അന്വേഷണത്തിലൂടെയും പിടിക്കപ്പെടുമെന്ന മുന്നറിയിപ്പും മന്ത്രി നൽകി. 30 ലക്ഷത്തോളം പേർ സംസ്ഥാനത്ത് തൊഴിലിന് കാത്തിരിക്കുമ്പോഴാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകൂത്തിയാക്കിക്കൊണ്ട് ഇത്തരം പിൻവാതിൽ നിയമനം നടക്കുന്നതെന്ന് പി സി വിഷ്ണുനാഥ് ആരോപിച്ചു. ഭരണ പാർട്ടി പിൻവാതിൽ നിയമനത്തിന് റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറുന്നുവെന്നായിരുന്നു വിഷ്ണുനാഥിന്റെ പരിഹാസം. നഗരസഭയിലെ അന്വേഷണത്തിലെ യാഥാർത്ഥ്യമെന്ന അവസ്ഥ എന്തെന്ന് ആർക്കും അറിയില്ല. എഴുതിയാൽ തന്നെ എഴുതിയത് സംബന്ധിച്ച എസ്റ്റേറ്റിന്റെ നിയമന കത്തുണ്ടല്ലോ, അത് എവിടെ പോയി എന്ന് വിഷ്ണുനാഥ് ചോദിച്ചു. ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന എസ്റ്റേറ്റിന്റെ പിൻവാതിൽ നിയമന ആരോപണങ്ങളും പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിച്ചു. പട്ടിപിടുത്തക്കാർ മുതൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർക്ക് വരെ നിയമനം വേണമെങ്കിൽ പാർട്ടി നേതാക്കളുടെ ജില്ലാ സെക്രട്ടറി കത്ത് വേണമെന്ന നാണംകെട്ട കാലമാണിതെന്നും വിഷ്ണു ആരോപിച്ചു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുകയാണ്. വിഷ്ണു മന്ത്രിയുടെ മറുപടി അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചു. അധികാരത്തെ ക്രൂരമായി ദുരുപയോഗം ചെയ്ത ജനാധിപത്യ വിരുദ്ധ സർക്കാരാണിതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയും പി എസ് സിക്ക് വിട്ട പോസ്റ്റുകളിൽ പോലും തസ്തികളിൽ പോലും പിൻവാതിൽ നിയമനം നടക്കുന്നു. 2.5 മുതൽ 3 ലക്ഷം വരെ പിൻവാതിൽ നിയമനമാണ് സംസ്ഥാനത്ത് നടന്നത്. സുപ്രീംകോടതി വിധികളെ കാറ്റിൽ പറത്തുന്നു. വിഹിതം വയ്പ് തർക്കമാണ് സി പി എം
ഗ്രൂപ്പുകളുടെ വാർത്ത പുറത്തു വന്നത് വീതമെപ്പിന്റെ തർക്കമാണ് അതിന് കാരണം. കത്ത് വ്യാജമെന്ന എങ്ങനെ മന്ത്രി തീർപ്പാക്കി എന്ന ചോദ്യവും പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചു. അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ടോ, സ്വന്തം പദവി ദുരുപയോഗം ചെയ്യുന്നതാണ് തദ്ദേശമന്ത്രിയുടെ പ്രസ്താവനയെന്ന ഗുരുതരമായ ആരോപണവും പ്രതിപക്ഷ നേതാവ് നടത്തി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മറുപടി പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് സർക്കാർ ഈ വിഷയത്തിൽ സഭയിൽ സ്വീകരിച്ചത്. രഞ്ജിത്ത്, ഈ വിഷയം അടിയന്തര പ്രമേയത്തിന് അവതരണമെന്ന് നിഷേധിച്ച പശ്ചാത്തലമുണ്ട്. ഈ ഗൗരവമേറിയ വിഷയമായി പ്രതിപക്ഷം കഴിഞ്ഞ കുറേ ദിവസമായി ഇത് സഭയ്ക്ക് പുറത്ത് സമീപിക്കുന്നുമുണ്ട്. ഇതോടുകൂടി പ്രതിപക്ഷത്തിന്റെ സഭയ്ക്കുള്ളിലെ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ അവസാനിക്കുമോ, അതോ മറ്റെന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷം ആസൂത്രണം ചെയ്യുന്നുണ്ടോ? സഭയ്ക്കകത്തും പുറത്തും സമരം എന്ന് തന്നെയാണ് പ്രതിപക്ഷ നിലപാട്. മന്ത്രിയുടെ ഈ വിശദീകരണത്തെ സ്വാഭാവികമായും പ്രതിപക്ഷം തള്ളിക്കളയുന്നു. ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങൾ മുൻപൊരു കാലത്തും ഉണ്ടാകാത്ത തരത്തിലാണ് നടക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പൂർണ്ണമായും പാർട്ടി നേതൃത്വത്തിൽ പാർട്ടിക്കാർക്ക് വേണ്ടിയുള്ള പിൻവാതിൽ നിയമനങ്ങളാണ് നടക്കുന്നത്. തൊഴിലാളികളെ, തൊഴിലന്വേഷകരെ, ഉദ്യോഗാർത്ഥികളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് എല്ലാ സംവിധാനങ്ങളും അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് പിൻവാതിൽ നിയമനത്തിന്റെ കാലത്ത് സർക്കാർ നടത്തുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഏതായാലും സഭയ്ക്ക് പുറത്തും സമരം ശക്തമാക്കാൻ തന്നെ തീരുമാനമുണ്ട്. ഇന്ന് ഈ വിഷയം സഭയെ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടിൽ കലാശിക്കാനാണ് സാധ്യത. പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും തെറ്റാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. 2011 മുതൽ സാർ 16 വരെ 158,680 പേരെയാണ് അന്ന് നിയമിച്ചത്. അദ്ദേഹം ഇവിടെ പറഞ്ഞ കണക്ക് തെറ്റാണ്. അദ്ദേഹം അന്നത്തെ കാലത്ത് അഡ്വൈസ് മെമ്മോ അയച്ച ആളുകളുടെ എണ്ണം കൂടി കൂട്ടിയിട്ടാണ് ഇപ്പോഴത്തെ നിയമനത്തിന്റെ കാര്യം എണ്ണം കൂട്ടി പറഞ്ഞത്. സാർ, ഇതൊക്കെ ഈ കണക്കുകളിലുള്ള കണക്കുകൾ അവതരിപ്പിക്കുമ്പോഴുള്ള കളികളാണ്. യഥാർത്ഥത്തിൽ വസ്തുതാപരമായ തെറ്റാണ് അദ്ദേഹം പറഞ്ഞത്. സാർ, ഞങ്ങളിവിടെ ഉന്നയിച്ച ആരോപണം PSC നിയമനം നടക്കുന്നില്ല എന്നാണോ? ഞങ്ങൾ പറഞ്ഞത് PSCയുടെ റാങ്ക് ലിസ്റ്റിൽ വേക്കൻസി ഉണ്ടായിട്ടും വകുപ്പ് മേധാവികൾ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്താ കാരണം? പിൻവാതിലിലൂടെ നിയമിച്ച ആളുകളെ PSCയുടെ ആളുകളെ നിയമിക്കുമ്പോൾ പിൻവാതിലിലൂടെ നിയമിച്ച ആളുകൾ പുറത്തു പോകേണ്ടി വരും താൽക്കാലികക്കാരെ സംരക്ഷിക്കാൻ. സാർ, എല്ലാ ദിവസവും എല്ലാ MLA മാരുടെയും അടുത്ത് PSC റാങ്ക് ഹോൾഡേഴ്സ് വരികയാണ്. സാർ, അവർ വിവിധ സ്ഥലങ്ങളിൽ പോയി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ കണക്ക്, അതായത് വിവരാവകാശ നിയമപ്രകാരം എടുത്ത കണക്കുകൾ, വേക്കൻസിയുടെ കണക്കുകളുമായിട്ടാണ് വരുന്നത്. സാർ, ആ വേക്കൻസികൾ വിവരാവകാശ നിയമപ്രകാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന വേക്കൻസികളുടെ കണക്ക് അവരുടെ കയ്യിലുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം താൽക്കാലികക്കാരായി പിൻവാതിലൂടെ നിയമിച്ചവരുടെ ജോലി നഷ്ടപ്പെടും എന്നുള്ള ഭയമാണ്. സാർ, രണ്ടാമത്തെ കാര്യം ഞങ്ങൾ പറഞ്ഞത് PSCക്ക് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്, UDF ഗവൺമെന്റിന്റെ കാലത്ത്, LDF ഗവൺമെന്റിന്റെ കാലത്തും വിട്ട പല നിയമനങ്ങളും പല സംവിധാനങ്ങളിലെ പല നിയമനങ്ങളും ഇവർ ചെയ്യുന്നത് ആ നിയമനങ്ങൾ സ്പെഷ്യൽ റൂൾസ് തയ്യാറാക്കാതെ PSC വിട്ടത് മാത്രം പേപ്പറിൽ മാത്രമാണ്. PSC നിയമനങ്ങൾ നടക്കുന്നില്ല, സ്പെഷ്യൽ റൂൾസ് ഉണ്ടാക്കുന്നില്ല. മനഃപൂർവ്വമായി സ്പെഷ്യൽ റൂൾസ് ഉണ്ടാക്കാൻ വൈകിച്ച് PSCക്ക് വിട്ട സ്ഥാപനങ്ങളിലെ നിയമനങ്ങളും നടത്തുന്നത് പിൻവാതിലൂടെയാണ് നിയമനങ്ങൾ നടക്കുന്നത്. സാർ, കേരളത്തിൽ 2.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിലുള്ള പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത തരത്തിൽ ഉള്ള സംവിധാനങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത്. വിശ്വനാഥ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 30 ലക്ഷത്തിലധികം ആളുകൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേർ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന സമയത്താണ് സാർ ഈ നിയമനങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. സാർ, ഇത് നമ്മുടെ 1959 എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ് കമ്പൾസറി നോട്ടിഫിക്കേഷൻ ഓഫ് വേക്കൻസീസ് ആക്ട്, അതിന്റെ 3rd വകുപ്പിന്റെയും 4th വകുപ്പിന്റെയും നഗ്നമായ ലംഘനമാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സാർ, ഭരണഘടനയുടെ Article 14 and 16 ലംഘനമാണ് ഈ കേസിലൂടെ നടക്കുന്നത്. ഞങ്ങളിവിടെ സ്ഥിരപ്പെടുത്തുന്നതിന്റെ കേസ് പറഞ്ഞത് സുപ്രീംകോടതിയുടെ വിധി എന്ത്, 2006 ഉമാദേവി കേസ്, സ്റ്റേറ്റ് ഓഫ് കർണാടക വേഴ്സസ് ഉമാദേവി. ആ കേസിൽ എങ്ങനെയാണ് താൽക്കാലിക നിയമനങ്ങൾ നടത്തേണ്ടത് എന്ന്, അത് സ്ഥിരപ്പെടുത്താൻ പാടില്ല എന്ന് കൃത്യമായി സുപ്രീംകോടതി നിർദ്ദേശിക്കുന്നുണ്ട്. ആ സുപ്രീംകോടതി വിധിയെയും
കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ സർക്കാർ സർ മുന്നോട്ട് പോകുന്നത്. സർ ഇവിടെ താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ ദിവസവേതനക്കാരെ നിയമിക്കുമ്പോൾ എന്തുകൊണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് അയക്കുന്നില്ല എന്നതാണ് പ്രധാന ചോദ്യം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് അയക്കാതെ ഒരു റിക്രൂട്ട്മെന്റ് സംഘം പ്രവർത്തിക്കുന്നു. കേരളത്തിൽ ഒരു സമാന്തര റിക്രൂട്ട്മെന്റ് സംഘമാണ് സി പി എം നടത്തുന്നത്. അതാണ് വിശ്വനാഥ് ഇവിടെ ആരോപിച്ചത്. അത് താഴെ തട്ടിൽ മുതൽ മേൽത്തട്ടിൽ വരെ ഉണ്ട്. അവരുടെ കത്തിടപാടുകളാണ് ഇവിടെ കാണിച്ചത്. അതിന് പകരമായി മന്ത്രി എം എൽ എ മാർ ശുപാർശ പറഞ്ഞുകൊണ്ട് കത്തയച്ചതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയുള്ള ആരോപണം എന്താണ് സർ? തിരുവനന്തപുരം നഗരസഭയിലെ മേയർ അവിടെ 295 വേക്കൻസി വന്നപ്പോൾ ആ വേക്കൻസിയിലേക്കുള്ള ആളുകളെ നിർദ്ദേശിക്കാൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് കത്തയച്ചു എന്നുള്ളത്. സർ, ആ കത്ത് ഞങ്ങളാണ് പുറത്തുകൊണ്ടുവന്നത്. നിങ്ങളുടെ പാർട്ടിയിൽ ഈ അധികാര തർക്കം, ഈ വീതമ്മപ്പ്, അത് തമ്മിലുള്ള തർക്കം നടന്നപ്പോഴാണ് നിങ്ങളുടെ പാർട്ടി ഗ്രൂപ്പുകളിലാണ് ഈ കത്ത് പുറത്തുവന്നത്. ഞങ്ങളോ മാധ്യമങ്ങളോ അല്ല കൊണ്ടുവന്നത്. അതായത് വീതമ്മപ്പിന്റെ തർക്കം നിങ്ങളുടെ പാർട്ടിയിൽ, നിങ്ങളുടെ പാർട്ടിയിൽ നടന്ന വീതമ്മപ്പിന്റെ തർക്കമായിട്ടാണ് പാർട്ടി ഗ്രൂപ്പുകളിലാണ് ഇത് പുറത്തു വന്നത്. മന്ത്രി ഇവിടെ ആധികാരികമായി പറയുകയാണ്, ഇവിടെ വ്യാജക്കത്താണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം വിളിച്ചു വരുത്തിയിട്ടാണ് കേസന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണം രസകരമാണ്. ഇതിൽ ആരോപണ വിധേയനായ പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് ഫോണിൽ കൂടിയാണ് തെളിവെടുപ്പ് നടത്തിയത്. എന്താണ് സർ ഇങ്ങനെയാണോ നീതി നടപ്പാക്കുന്നത്? മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി ചൈന ഇന്ത്യ അതിർത്തി പ്രശ്നത്തിൽ ഇ എം എസ് പറഞ്ഞതുപോലുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് നടത്തിയത്. ചൈന ചൈനയുടേതെന്നും ഇന്ത്യ ഇന്ത്യയുടേതെന്നും പറയുന്ന ഭാഗം എന്ന് പറയുന്നത് പോലെ ഒരു ഇ എം എസ് മോഡലാണ് നടത്തിയത്. എന്റെ ചോദ്യം, മേയർ എഴുതിയത് വ്യാജക്കത്താണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഈ നിയമസഭയിൽ വന്ന് ആധികാരികമായി സംസാരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കി ഇത് വ്യാജക്കത്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി പറഞ്ഞത്? ഒരു മന്ത്രി വന്ന് നിയമസഭയിൽ സംസാരിക്കുമ്പോൾ അത് വ്യാജക്കത്താണെന്ന് പറഞ്ഞാൽ പിന്നെ അന്വേഷണത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഏതിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് ആധികാരികതയാണ് മന്ത്രി പറയാൻ ഉള്ളത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി പറയുന്നത് അത് പറയാൻ? അത് പറഞ്ഞത് അദ്ദേഹം തന്റെ പദവിയെ ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് വ്യാജക്കത്താണെന്നുള്ള ഫൈൻഡിങ് കേരളത്തിന്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്. അദ്ദേഹം അത് പറയാൻ പാടില്ലായിരുന്നു. അന്വേഷണം നടക്കുന്ന കേസാണ് സർ. ഈ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ സംവരണം എന്ന ഭരണഘടനാ തത്വത്തെ വരെ കാറ്റിൽ പറത്തിയ സംവരണം നടക്കില്ല. നിങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടത്തുമ്പോൾ കമ്മ്യൂണിറ്റി റിസർവ് റോസ്റ്റർ ഉണ്ട്, അതിന്റെ റൊട്ടേഷൻ അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. ഈ പിൻവാതിൽ നിയമനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സുധീശൻ ഈ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ്. ശക്തമായ ആരോപണങ്ങൾ പ്രതിപക്ഷം സഭയിൽ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നു. മന്ത്രി